പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ വയനാട് സ്വദേശിയെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പാടി എലോക്കരയിൽ താമസിക്കുന്ന വയനാടൻ മുസ്തഫയെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി കുട്ടികളെ ഇയാൾ പീഡനത്തിനിരയാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. പുതുപ്പാടി എലോക്കര കുന്നുമ്മൽ താമസിക്കുന്ന വയനാടൻ മുസ്തഫയെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളോട് വിവരം പറയുകയായിരുന്നു. പ്രതിയെ കൈകാര്യം ചെയ്യാനുള്ള വിദ്യാർത്ഥികളുടെ തയ്യാറെടുപ്പ് മനസ്സിലാക്കിയ രക്ഷിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം തുറന്നു പറഞ്ഞത്. തുടർന്ന് രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ നൽകിയ വിവരത്തെ തുടർന്നാണ് താമരശ്ശേരി പോലീസ് എലോക്കരയിലെത്തി പ്രതിയെ പിടികൂടിയത്. ഒരു വിദ്യാർത്ഥിയെ പേരൊക്കെ പറിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് മുസ്തഫ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വീടിൻ്റെ അകത്തുപോയി കത്തിയെടുക്കാൻ പറയുകയും പിന്നാലെ എത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥിയാണ് വിവരം പുറത്തറിയിച്ചത്. രണ്ടു കുട്ടികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇതിൽ ഒരു കുട്ടിയെ മറ്റൊരാൾ കൂടി പീഡിപ്പിച്ചതായി മൊഴി നൽകിയിട്ടുണ്ട്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഞ്ചോളം കുട്ടികളെ മുസ്തഫ പീഡിപ്പിച്ചതായാണ് സൂചന. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തുടരന്വേഷണത്തിനായി പ്രതി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചൊരു വീടൊരുക്കാം. സി പി എലഗൻസിയോടൊപ്പം ഫ്ലോറുകൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രൗഢി നൽകാൻ കചാരിയ, സൊമാനി, നിറ്റ്കോ, ഹിൻവെയർ, എക്സാരോ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ടൈൽസിന്റെ വിപുലമായ ശ്രേണി. കൂടാതെ വിലക്കുറവിൽ മഹാവിസ്മയം തീർത്ത് മനം കവരുന്ന ലേറ്റസ്റ്റ് ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ഗ്രൂഹെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ്, ഹിൻവെയർ, ലാമിറ്റ്, കോസ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി വെയറുകളും ബാത്റൂം ഫിറ്റിംഗ്സും, ഹൂട്ടിക്, ഗ്ലാസിൽ എന്നീ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്ക് തുടങ്ങിയവയുടെ വലിയ കളക്ഷൻ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താം ഒട്ടേറെ ചോയ്സുകളിൽ നിന്നും. ഒപ്പം സംതൃപ്തരായ ഉപഭോക്താക്കളുടെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്ന മികച്ച സർവീസും ഫ്രീ ഡെലിവറിയും. സി പി എലഗൻസ, വാവാട്, കൊടുവള്ളി ആൻഡ് വെള്ളിമുക്ക്, മലപ്പുറം.